ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഈ ഒരു കോലത്തിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഡേ ഇൻ മൈ ലൈഫാണ്. വെറും ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോവുകയാണ്. നമുക്കറിയാം ദൈമക്കുട്ടി. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. പല്ലയച്ചിട്ടില്ല, അനോക്കി പല്ലയച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഇന്നിപ്പോൾ സമയം 7 മണിയായിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ്. സ്ഥലം ഞാൻ പിന്നെ പറയാം. അപ്പോൾ നമുക്ക് അതിൻ്റെ തയ്യാറെടുപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ പോയിട്ട് വൈകിട്ട് വരാനാണ് പ്ലാൻ. അപ്പോൾ അങ്ങനെ നമുക്കറിയാം കൊറോണയാണ്. നമ്മളെവിടെയും പബ്ലിക് പ്ലേസ് ആയിട്ടുള്ള, അതായത് ആൾക്കാരുടെ ഇൻറ്ററാക്ഷനുള്ള സ്ഥലങ്ങളിലൊന്നും നമ്മൾ ഇറങ്ങണില്ല. നമ്മൾ ഒറ്റയ്ക്ക് മാത്രം ഉള്ള, മീൻസ് ആരുമില്ലാത്ത സ്ഥലങ്ങളിൽ ഇറങ്ങി പതുക്കെ ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിക്കണം. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. സോഷ്യൽ ഡിസ്റ്റൻസിങ് എല്ലാനും മൂടി പിടിച്ച് വലിക്കാതെ കാണാം. സോഷ്യൽ ഡിസ്റ്റൻസിങ് എല്ലാതും കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പോവുക. ഞാൻ പറയണ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ചിലപ്പോൾ വോയിസ് കുറവായിരിക്കും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് തയ്യാറെടുപ്പുകളിലേക്കൊക്കെ കടക്കാം. അതിന് മുന്നേയായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വേഗം പോയി ഒന്ന് ഫ്രഷായി ചായയൊക്കെ തിളപ്പിച്ച് ഒരു ഇച്ചിരി പുട്ടുണ്ടാക്കിക്കട്ടെ കേട്ടോ വേഗം. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇന്നലത്തെ കറിയെടുപ്പുണ്ട്, അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കി പെട്ടെന്ന് കഴിക്കാം. അതൊന്നും കാണിക്കുന്നില്ല കേട്ടോ, പിന്നെ വരാം. ഓക്കെ. അപ്പോൾ ഇതായതാണ്, പോവാനുള്ള വേഷമാണ് ഒരു മസ്റ്റേർഡ് യെല്ലോ കുർത്തി, പെൻസിൽ കട്ട് ബോട്ടം, അതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. പിന്നെ മേക്കപ്പ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് പൊട്ടുവിട്ടിട്ടുണ്ട്. ലിപ്സ്റ്റിക് ഇടുന്നുണ്ട്. മാസ്ക് വെച്ചാലും ലിപ്സ്റ്റിക് ഇടാണ്ട് എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് കളിയാക്കരുത്. വേറെ ഒന്നും ചെയ്തിട്ടില്ല, കണ്ണ് പോലും എഴുതിയിട്ടില്ല, അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല. പൗഡർ ഇടാറില്ല, അതൊക്കെ തന്നെ ഉള്ളൂ. ഇതാ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, എൻ്റെ പിമ്പിൾസൊക്കെ ഒന്ന് താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പോകുന്ന വഴിക്കാണ് കേട്ടോ. മാള ആ ഭാഗം എത്തിയപ്പോഴാണ് കണ്ടത്. മാളയല്ല ആക്ച്വലി, ഇത് നമ്മളുടെ മേക്കാടില്ലേ, പാമ്പ് മേക്കാട് അമ്പലമില്ലേ, വടമ അവിടെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ നിർത്തിയിട്ട് ഷൂട്ട് ചെയ്താണ് പാടം ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പാടം കാണാത്തവരാരും ഉണ്ടാവില്ല എന്നറിയാം. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഓൺ ദ വേ ആണ്. ഇതാ അങ്ങ് കാണാനുണ്ട്, നമ്മൾ പോണ വഴിക്ക് മല കാണാനുണ്ട്. കാണായി, അപ്പോൾ എത്താറായി എന്ന് ചുരുക്കം. അങ്ങനെ നല്ല ഒരു വെയിലുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ സൺസ്ക്രീൻ ഇടാൻ ഞാൻ മറന്നില്ല. അപ്പോൾ നമ്മൾ പോണ വഴിക്കാണ്. അപ്പോൾ നമുക്ക് പോവാം, എങ്ങനെ എങ്ങോട്ടേക്കാണെന്ന് മനസ്സിലാവേണ്ട. നമ്മൾ അതിരപ്പിള്ളിക്കാണ് പോവുക. കയറ്റ് വിടുമോ എന്ന് നമുക്ക് കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ നമ്മൾ എത്തിയിരിക്കണം, അവിടേക്ക് എത്തി. അപ്പോൾ ഇതാ കാട് എത്തിയിട്ടുണ്ട്. നല്ല ഒരു കൂളിംഗ് ആണ്. നമുക്ക് കാറിൽ പോകുന്നതിലും ബെറ്റർ. ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം പോയിട്ടുണ്ട് ടു വീലറിൽ പോകുന്നതാണ്, കാരണം നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ കാടെത്തി. 1-2 വണ്ടികളൊക്കെ പോകണുണ്ട്, എന്നാലും അധികം ആൾക്കാരെയൊന്നും കാണാനില്ലതാ. ബാക്കിൽ കണ്ടോ നല്ല പച്ചപ്പ്, നല്ല കിളികളുടെ ശബ്ദവും നല്ല കൂളിങ്ങും, മൊത്തത്തിൽ അടിപൊളിയാണ്. ഇതുവരെ പോവാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ. പോയിട്ടുള്ളവരും ബോറടിക്കണവരും ഇപ്പോഴേ തന്നെ സ്കിപ്പ് ചെയ്ത് പോയിക്കൊള്ളുക. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് നമ്മൾ ഇപ്പോൾ ഇത്രയും നേരം കാടായിരുന്നില്ലതാ. പെട്ടെന്ന് നമ്മളുടെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ചുറ്റുപാടൊന്ന് മാറി, കാടുകളൊക്കെ മാറി. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, അപ്പുറത്തെ സൈഡിൽ നമ്മളുടെ ഡ്രീം വേൾഡ് ഉണ്ടായിരുന്നു, അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പുറത്തെ സൈഡിൽ ഞാൻ പോണതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് സിൽവർ സ്റ്റോം ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സിൽവർ സ്റ്റോം അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പണി കിട്ടി. ചെക്കിംഗ് ഉണ്ടായിരുന്നു, പോലീസ് നമ്മളോട് അങ്ങോട്ടേക്ക് പോവാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ജിയ ജലേ ജാഞ്ചലേ ബാക്കി ഞാൻ പാടാനില്ല. അപ്പോൾ നമ്മളിതാ റിവേഴ്സ് പോകുന്നു. അവിടെ കാണണ്ടോ, അവിടെ പോലീസ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് വിടണില്ല. ആ ലൊക്കാലിറ്റിയിലുള്ളവർ, അവിടെ താമസിക്കുന്നവർക്ക് മാത്രമേ അപ്പോഴത്തേക്ക് പ്രവേശനമുള്ളൂ. നമ്മൾ റിട്ടേൺ പോകുന്നു. അപ്പോൾ വലുത് ചെറുതെന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അതിനേക്കാൾ വലുത് നമുക്ക് വേണ്ടി എന്തോ കാത്തിരിപ്പുണ്ട് എന്ന് പറയണത് വെറുതെ അല്ല. ഇപ്പോൾ നമ്മളിങ്ങോട്ടേക്ക് തിരിച്ചിങ്ങോട്ട് പോകുന്ന കഴിയുമ്പോഴാണ് ഇതാ ഇങ്ങനെ ഒരു കാഴ്ച വഴിയരികിൽ കണ്ടിട്ട് നിർത്തിയത് നമ്മൾ. ആരുമില്ല, നമുക്ക് താഴേക്ക് അങ്ങനെ ഇറങ്ങിപ്പോവാൻ വഴിയുണ്ട്. നമ്മളിതാ ഇത് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ പോവാണ്. ഇറങ്ങാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മുതലേക്ക് ഉള്ളത് കൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്താവോ അറിയില്ല. വെച്ചോ. ഓ ചാണാൻ ആരോ നൈസ് അടിച്ച് ഔട്ടിട്ടുണ്ട്.
ഇതിപ്പോൾ ഞാൻ ഈ സൗണ്ടിൽ തന്നെ കേൾപ്പിക്കുന്നത് അതിൻ്റെ ഒരു എന്താ മനോഹാരിതയും പ്രകൃതി ഭംഗിയും നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വോയിസ് മ്യൂട്ട് ചെയ്യാത്തത്. പിന്നെ എന്താണ് ഇവിടെ ഇത് ആരും ഇല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ വരുമ്പോൾ കാണുന്നത് മൂന്ന് ചേട്ടന്മാരവിടെ നിൽപ്പുണ്ട്, ആരുമില്ല. ഇവിടുത്തെ ചേച്ചിമാരൊക്കെ തുണിയിലക്കാനൊക്കെ വരുന്ന സ്ഥലമാണ് ഇത്. വിസിറ്റേഴ്സിന് പറ്റിയ സ്ഥലമാണോന്ന് അലോഡ് ആണോന്ന് എനിക്കറിയില്ല കേട്ടോ. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്, നല്ലൊരു വ്യൂ ഉണ്ട്. നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റും, സൈഡിലൊക്കെ നിന്നിട്ടിട്ടാ അപകടമരം അല്ലാത്ത രീതിയിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും, നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. നല്ലൊരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ്, നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ നിറച്ചും തുമ്പികളാണ് കേട്ടോ. കാണാൻ പറ്റണമെന്ന് വിചാരിക്കണോ, ചിത്രശലഭങ്ങളാണ് നിറച്ച്. ചിത്രശലഭമല്ല, തുമ്പിയാണ്. എന്തുമാത്രാണെന്ന് അറിയാമോ അതാ അവിടേക്കൊക്കെ. നല്ല വെയിലുണ്ട്, ഞാൻ പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്ത ധൈര്യത്തിൽ നിൽക്കണേ. അപ്പം അപ്പയും മുക്കുട്ടിയും വരണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് ഇറങ്ങാം. ഞാൻ ഇറങ്ങിയിട്ട് നന്നായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാല് നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഫസ്റ്റ് ഇറങ്ങാൻ പോകുന്നതിക്ക് മുന്നാണ്. അപ്പോൾ നമുക്ക് ഷോക്ക് ഊരി വയ്ക്കാം, കാലാദ്യം ഒന്ന് നനച്ചു കൊടുക്കാം. അപ്പോൾ നല്ല വെയിലത്ത് നിന്ന് വന്നതുകൊണ്ട് നമുക്ക് കാലം നനച്ചു കൊടുത്തപ്പോൾ അങ്ങോട്ട് ആകെ അങ്ങോട്ട് കുളിർമയായി. കാരണം നല്ല തണുപ്പുള്ള വെള്ളമാണ്. ഇതിപ്പോൾ എക്സാക്ട് ലൊക്കേഷൻ നമ്മളിപ്പോൾ പോവുകയാണെങ്കിൽ തുമ്പൂർമുഴി ഡാം കഴിഞ്ഞിട്ട് നമ്മളപ്പോൾ അവിടെ നിന്ന് റിട്ടേൺ തിരിച്ച് വന്നപ്പോൾ തുമ്പൂർമുഴി ഡാം എത്തണേക്ക് മുന്നേ, അതായത് നമ്മളുടെ ഏഴാറ്റുമുഖമൊക്കെയില്ലേ, അത് എത്തണേക്ക് മുന്നെയാണ്. അപ്പോൾ റോഡ് സൈഡിൽ കാണുന്നതാണ്, സൈഡ് വ്യൂ ആയിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കണ്ടതാണ് കേട്ടോ, ഇങ്ങനെ പുഴ കണ്ടപ്പോൾ നമ്മൾ നിർത്തിയാണ്. അപ്പോൾ താഴേക്ക് ഇറങ്ങി പോകാൻ വഴിയുണ്ടായിരുന്നു. ഒരു ചേച്ചി അവിടെ നിന്ന് അലക്കണുണ്ടായിരുന്നു. അപ്പോൾ വിസിറ്റേഴ്സൊന്നും വരാറില്ലാത്ത ഏരിയയാണ്, ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ്. നിങ്ങൾ കൊറോണ സമയത്തല്ല, ഇതൊക്കെ മാറിക്കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോവാം. അപ്പോൾ ഞങ്ങൾ കാറിലിരുന്ന് ഓരോന്നൊക്കെ കഴിക്കുമായിരുന്നു. ആപ്പിള് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഇമ്മക്കുട്ടിക്ക് വിശക്കില്ല. അപ്പോൾ അത് കാരണം മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിക്കുന്നതോടുകൂടി ഒരു കൂട്ടം അങ്ങോട്ടേക്ക് ഓടി വന്നേക്കാണ്. ഇമ്മക്കുട്ടിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ നമ്മൾ കാണിക്കണത് പോലെയൊക്കെ കാണിക്കുകയാണ്, ചുമ്മാ അതല്ല വാനരന്മാരെന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ പോന്നു. അപ്പോൾ നമ്മൾ വൈകുന്നേരം വരാനായിരുന്നു പ്ലാൻ, അതിരപ്പള്ളി പോയിട്ട്. അപ്പോൾ നമ്മളുടെ പ്ലാൻ നടക്കാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചു ഒക്കെ കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ പോന്നു. വീട്ടിൽ വന്നു, ഫുഡൊക്കെ അടിച്ചു, ബിരിയാണി ഉണ്ടാക്കി ഉറങ്ങി. അപ്പോൾ ഞാൻ വലിയൊരു വ്ളോഗ് പ്രതീക്ഷിച്ചിട്ട് ചെറിയൊരു വ്ളോഗാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. പക്ഷേ എന്നാലും ചെറുത് നഷ്ടപ്പെട്ടപ്പോൾ നമുക്കൊരു വലിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ച, ആൾക്കാരൊന്നും ഇല്ലാത്ത, എന്താണ്, സോഷ്യൽ ഡിസ്റ്റൻസൊക്കെ കീപ്പ് ചെയ്ത് തന്നെ പോകാൻ പറ്റിയ ഒരു ട്രിപ്പായിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.